ഓക്കെ ഈ ഈ വരച്ച സർക്കിളിൻ്റെ റേഡിയസ് ട്വൻറ്റി ഫൈവ് ആണ് അതോടൊപ്പം ഇത് ഇനിഷ്യൽ പൊസിഷൻ ഓഫ് റോളിംഗ് സർക്കിൾ ആണ് ഈ സർക്കിൾ റോൾ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഇതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ആദ്യത്തെ സർക്കിൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു സർക്കിൾ കൂടി വരച്ചിട്ടുണ്ട് അതിൻ്റെയും റേഡിയസ് ട്വൻറ്റി ഫൈവ് ആണ് ട്വൻ്റി ഫൈവ് എടുത്തിട്ടാണ് ഈ രണ്ടാമത്തെ സർക്കിളും വരച്ചിരിക്കുന്നത് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈനൽ പൊസിഷൻ ഓഫ് റോളിംഗ് സർക്കിളാണ് സ്റ്റാർട്ടിങ് നിന്ന് ഒരു തവണ റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന രണ്ടാമത്തെ സർക്കിൾ റോൾ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള സർക്കിളാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്നത് റോള് ചെയ്തതിന് ശേഷമുള്ള സർക്കിളാണ് ഞാൻ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന രണ്ടാമത്തെ സർക്കിൾ ആ സർക്കിളിലാണ് ഞാനിവിടെ ഫൈനൽ പൊസിഷൻ ഓഫ് റോളിങ് സർക്കിൾ എന്ന് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് സർക്കിളിൻ്റെ റേഡിയസ് ട്വൻറ്റി ആണ് ഇനി ഈ രണ്ട് സർക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം ഞാനിത് ഇവിടെ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റേഴ്സ് മാർക്ക് ചെയ്തു ഈ രണ്ട് സെൻറ്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ടു പൈ ആറാണ് അതായത് ടു പൈ ഇൻറ്റു ട്വൻറ്റി ഫൈവ് രണ്ട് സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സർക്കംഫറൻഷ്യൽ ലെങ്ത് ആണ് അതായത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻഷ്യൽ ലെങ്ത് ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് ടു പൈ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇത് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു വൺ ഫിഫ്റ്റി സിക്സ് ഓർ സെവൻ കിട്ടും ഓക്കെ അങ്ങനെ രണ്ട് സർക്കിൾസ് വരച്ചു രണ്ട് സർക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ടു പൈ ആറാണ് ഇനി ചെയ്യേണ്ടത് ഈ ആദ്യത്തെ സർക്കിളിലെ രണ്ടാമത്തെ സർക്കിളിലെയും ഏറ്റവും താഴത്തെ പോയിന്റിന് എ എന്നും ബി എന്നും മാർക്ക് ചെയ്തു അതിനുശേഷം എയും ബിയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു ആക്ച്വലി എ ബി എന്ന ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ റോൾ ചെയ്യുന്ന ഈ സർക്കിൾ റോൾ ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിനെയാണ് എ ബി എന്ന ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഹോറിസോണ്ടൽ ആയിട്ട് തന്നെ വരയ്ക്കുക ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കരുത് ഓക്കെ ഞാൻ രണ്ട് സർക്കിൾസ് വരച്ചു അതിനുശേഷം അതിൽ ഏറ്റവും താഴത്തെ പോയിൻസിന് എ എന്നും ബി എന്നും മാർക്ക് ചെയ്തു എയും ബിയും കണക്ട് ചെയ്തു ഒരു ലൈൻ വരച്ചു ഇനി അടുത്ത് ചെയ്യേണ്ടത് ആദ്യത്തെ സർക്കിള് ഞാനിവിടെ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് റോളിംഗ് സർക്കിൾ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സർക്കിൾ ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഡിവിഷനൊക്കെ അറിയാവുന്നതാണ് ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് തേർട്ടി ഡിഗ്രീസ് എടുത്താൽ മതി നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ ഡിവിഷൻ ലൈൻസും തമ്മിലുള്ള ആംഗിൾ തേർട്ടി ഡിഗ്രീസ് എടുത്തു കഴിഞ്ഞാൽ സർക്കിളിനെ ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഞാനങ്ങനെ ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എല്ലാ ഡിവിഷൻ പോയിൻസിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ് ടു ട്വൽവ് വരെ മാർക്ക് ചെയ്തു ഞങ്ങളുടെ ഫസ്റ്റ് സർക്കിൾ മാത്രമാണ് ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് എല്ലാ ഡിവിഷൻ ലൈൻസും തമ്മിലുള്ള ആംഗിൾ തേർട്ടി ഡിഗ്രീസ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിൽ വരച്ചിരിക്കുന്ന ഒരു ലൈൻ മാത്രം അതായത് ആ മൂന്നാമത്തെ ഡിവിഷൻ ലൈൻ നോക്കുക ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഫൈനൽ പൊസിഷൻ ഓഫ് റോളിംഗ് സർക്കിൾ ആ റൈറ്റ് സൈഡിലുള്ള സർക്കിളിൻ്റെ സെൻ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഡിവിഷൻ ലൈൻസും ആ സർക്കിളിനകത്താണ് വരച്ചിരിക്കുന്നത് ഒരൊറ്റ ഡിവിഷൻ ലൈൻ ആ മൂന്നാമത്തെയും ഒൻപതാമത്തെയും പോയിൻസിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ഡിവിഷൻ ലൈൻ മാത്രം രണ്ടാമത്തെ സർക്കിൾ ആ റൈറ്റ് സൈഡിലുള്ള സർക്കിളിലോട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഓക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു ഞാനിപ്പോൾ ഈ ഒരു സർക്കിൾ ലെഫ്റ്റ് സൈഡിലെ സർക്കിള് ട്വൽവ് ഈക്വൽ പാർട്സ് ആയിരുന്നു ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ വരച്ച എ ബി എന്ന ഹോറിസോണ്ടൽ ലൈൻ രണ്ട് സർക്കിൾസിൻ്റെയും ഏറ്റവും താഴത്തെ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന എ ബി എന്ന ലൈനും ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങളിപ്പോൾ ഈ സർക്കിൾ എയ്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ എ ബി എന്ന ലൈൻ എയ്റ്റായിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു ഞാനിപ്പോൾ ഈ സർക്കിൾ ട്വൽവ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ എ ബി എന്ന ഏറ്റവും താഴെയുള്ള ലൈനും ആ ഒരു ഹോറിസോണ്ടൽ ലൈനും ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഡിവിഷൻ ഓഫ് ലൈൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് എ ബി എന്ന ലൈനും ആ ട്വൽവ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഞാനങ്ങനെ ഡിവൈഡ് ചെയ്തു എല്ലാ ഡിവിഷൻ പോയിൻറ്സിനും വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ് അപ് ടു ഇലവൻ ഡാഷ് വരെ മാർക്ക് ചെയ്തു അങ്ങനെ ഇത്രയും ഡിവിഷൻ പോയിന്റ്സ് കിട്ടി ഇനി ചെയ്യേണ്ടത് എല്ലാ ഡിവിഷൻ പോയിന്റ്സിൽ നിന്നും പെർപെൻറ്റിക്കുലേഴ്സ് വരയ്ക്കുക നമ്മുടെ വൺ ഡാഷ് നിന്ന് പെർപെൻഡിക്കുലർ പെർപെൻറ്റിക്കുലർ വരച്ചിട്ടുണ്ട് നിങ്ങളത് വരച്ച് നിർത്തേണ്ടത് മൂന്ന് ഒൻപത് ആ ഒരു ഹോറസോണ്ടൽ ഡിവിഷൻ ലൈനിൽ മീറ്റ് ചെയ്യുന്നവരെ വരച്ചാൽ മതി അതിൻ്റെ മുകളിലോട്ട് വരയ്ക്കേണ്ട നിങ്ങൾക്ക് സെൻട്രലായിട്ട് കാണാൻ പറ്റും ഒരു വലിയൊരു ഹോറസോണ്ടൽ ലൈനുണ്ട് ഞാൻ രണ്ടാമത്തെ സർക്കിളിലെ സെൻറ്റർ വരെ മീറ്റ് ചെയ്ത് വരച്ചിരിക്കുന്ന ആ ഒരു മൂന്നാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ് വരെ വരച്ചാൽ മതി ഞാൻ വൺ ഡാഷ് എന്നൊരു പെർപെൻറ്റിക്കുലർ വരച്ചു ഇതുപോലെ ടു ഡാഷ് ത്രീ ഡാഷ് ഫോർ ഡാഷ് എന്നിങ്ങനെ എല്ലാ ഡിവിഷൻ പോയിൻസിലൊന്നും ആ ഒരു ഹൊറിസോണ്ടൽ ലൈനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പെർ വരച്ചു ഓക്കെ അങ്ങനെ പതിനൊന്ന് പെർപെൻറ്റിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട് ഇനി ഇതിൽ എല്ലാ മീറ്റിംഗ് പോയിൻസിനും സി വൺ സി ടു സി ത്രീ സി ഫോർ സി ഫൈവ് സി ഇലവൻ വരെ മാർക്ക് ചെയ്തു അതായത് വൺ ഡാഷ് എന്ന ഡിവിഷൻ പോയിൻറ്റിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറും ആ മൂന്നാമത്തെ ഹൊറിസോണ്ടൽ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻസിനാണ് ഞാനിവിടെ സി വൺ ബാക്കിയുള്ള പോയിൻസിന് സി ടു എന്നും അപ് ടു സി ഇലവൻ വരെ മാർക്ക് ചെയ്തിരിക്കുന്നു ഈ സി വൺ സി ടു സി ത്രീ സി ഫോർ എന്നീ പോയിൻറ്സ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ റോളിംഗ് സർക്കിളിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള സെൻറ്റേഴ്സിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അതായത് റോൾ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഈ സർക്കിളിൻ്റെ ഫസ്റ്റ് പൊസിഷനാണ് ലെഫ്റ്റ് സൈഡിലുള്ള സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറച്ച് റോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സെൻറ്റർ സിമെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും റോൾ ചെയ്യുമ്പോഴേക്ക് സി ടു ലോട്ട് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ സി ത്രീ സി ഫോർ സി ഫൈവ് സി സിക്സ് എന്നിങ്ങനെ എല്ലാ പോയിൻസിലും പോയിൻ്റ്സിലൂടെയും ഇതിങ്ങനെ കടന്നുപോയി അവസാനം ഫൈനൽ പൊസിഷൻ ഓഫ് റോളിങ് സർക്കിൾ എത്തും അങ്ങനെ ഈ സി വൺ സി ടു സി ത്രീ സി ഫോർ ഈ പോയിൻ്റ്സെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് റോളിംഗ് സർക്കിളിൻ്റെ ഡിഫറൻറ്റ് ഇൻസ്റ്റൻ്റുകളിലുള്ള സെൻറ്റേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്ര എത്തിയല്ലോ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ലെഫ്റ്റ് സർക്കിളിലെ ഡിവിഷൻ പോയിന്റ്സ് ഒക്കെ നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് എന്ന് ഞാൻ ഡിവിഷൻ പോയിൻറ്സിനെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി കുറച്ച് ഹോറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ പോവാണ് അതെല്ലാം ഈ ഡിവിഷൻ പോയിൻസിലെന്നാണ് വരയ്ക്കുന്നത് ആ വരയ്ക്കുന്ന ഹോറിസോണ്ടൽ ലൈൻസ് റൈറ്റ് സൈഡിലുള്ള ഫൈനൽ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ആണ് വരയ്ക്കുന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡിവിഷൻ പോയിൻ്റ് ലെഫ്റ്റ് സർക്കിളിലെ ഫസ്റ്റ് ഡിവിഷൻ പോയിൻറ്റിൽ നിന്ന് ഒരു ഹോറിസോണ്ടൽ ലൈൻ റൈറ്റ് സൈഡിലെ ആ ഫൈനൽ സർക്കിളിലെ സെൻറ്റർ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു അതിനുശേഷം നിങ്ങൾക്ക് ഒന്നാമത്തെ ഡിവിഷൻ ലൈൻ ഒന്ന് പതിനൊന്ന് ആ രണ്ട് ഡിവിഷൻ പോയിന്റിനും ഒരേ ലൈനാണ് രണ്ട് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഹോറിസോണ്ടൽ ലൈനാണത് ആദ്യത്തെ ലൈൻ അതിന് രണ്ടാമത്തെ ലൈൻ സെക്കൻഡ് ഡിവിഷൻ പോയിൻറ്റും പത്താമത്തെ ഡിവിഷൻ പോയിന്റും ആ രണ്ട് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരച്ചു അതും വരച്ചത് രണ്ടാമത്തെ സർക്കിളിലെ സെൻറ്റർ ലൈൻ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തെ ഡിവിഷൻ പോയിന്റിൽ നിന്നും ഒരു ഹോറസോണ്ടൽ അത് ഓൾറെഡി നേരത്തെ വരച്ചതാണ് തുടക്കത്തിൽ ഡിവിഷൻ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഹോറസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ ഡിവിഷൻ പോയിന്റ് നാല് എട്ട് ആ രണ്ട് പോയിൻറ്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഹോറസോണ്ടൽ ലൈൻ വരച്ചു അതിനുശേഷം അഞ്ച് ഏഴ് അവസാന ഏറ്റവും മുകളിലത്തെ പോയിന്റ് ആറാമത്തെ ഡിവിഷൻ പോയിൻ്റ് ആണ് ആ പോയിന്റിൽ നിന്നും ഒരു ഹോറസോണ്ടൽ ലൈൻ വരച്ചു അങ്ങനെ നിങ്ങൾക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൊത്തം ഏഴ് ഹോറസോണ്ടൽ ലൈൻ കാണാൻ പറ്റും അവിടെ ഞാൻ എ ബി എന്ന ലൈൻ ഏറ്റവും താഴെയുള്ള ലൈൻ എ ബി എന്ന ലൈനാണ് അതോടൊപ്പം ആ മൂന്നാമത്തെ ഡിവിഷൻ ലൈൻ ആ ഒരു റെഡ് കളർ ലൈൻ അത് രണ്ടും കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഏഴ് ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞത് അങ്ങനെ ടോട്ടൽ ഇവിടെ ഏഴ് ഹോറിസോണ്ടൽ ലൈൻസ് വരച്ചു ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ഇനി കോംബസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ആർക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ആർക്ക് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന റേഡിയസ് റോളിംഗ് സർക്കിളിൻ്റെ ആണ് അതായത് ട്വൻറ്റി ഫൈവ് മില്ലിമീറ്റേഴ്സ് ആണ് റേഡിയസ് എടുക്കുന്നത് എന്നാൽ കോംബസ് ഫിക്സ് ചെയ്യുന്ന പോയിൻസ് മാറിക്കൊണ്ടേയിരിക്കും ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ഈ സൈക്ലോഡിൻ്റെ ആ ഒരു പാത്താണ് ആ ഒരു കർവാണ് വരയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് കൺസിഡർ ചെയ്യാണ് ഏറ്റവും താഴത്തെ പോയിൻ്റ് ഇനിഷ്യൽ സർക്കിളിലെ ഏറ്റവും താഴത്തെ പോയിൻറ്റ് എ എന്ന പോയിൻ്റിൽ ഞാനിവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൺസിഡർ ചെയ്തു അത് ഞാൻ പി സീറോയിൽ നിന്ന് മാർക്ക് ചെയ്തു ഇവിടെ ഈ പി സീറോ എന്ന പോയിൻറ്റും എ എന്ന പോയിൻറ്റും ഒരു പോയിന്റ് തന്നെയാണ് ഈ പി സീറോ എന്ന പോയിന്റിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ട്രേസ് ചെയ്യുന്ന പാത്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഓക്കെ അതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റാണ് പി സീറോ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ ഒരു പതിനൊന്ന് പോയിന്റ് കൂടി കണ്ടുപിടിക്കാനുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ സെക്കൻഡ് പോയിന്റ് കിട്ടാനായിട്ട് അതായത് അതിൻ്റെ അടുത്ത പോയിന്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക കോമ്പസിൽ റേഡിയസ് ട്വൻറ്റി ഫൈവ് മില്ലിമീറ്റേഴ്സ് എടുക്കുക എന്നിട്ട് കോമ്പസ് ഫിക്സ് ചെയ്യേണ്ടത് സി വൺ എന്ന പോയിന്റിലാണ് ഓക്കെ ഇവിടെ ഫസ്റ്റ് സെൻറ്റർ പോയിന്റ് സി വൺ എന്ന പോയിൻ്റ് ആണ് നേരത്തെ കിട്ടിയിരുന്നു ആ സി വൺ എന്ന പോയിന്റിൽ കോമ്പസ് ഫിക്സ് ചെയ്യുക എന്നിട്ട് ട്വൻ്റി ഫൈവ് എം എം റേഡിയസ് എടുത്തുകൊണ്ട് ഒന്നാമത്തെ ഡിവിഷൻ പോയിൻ്റ് എന്ന് വരച്ചിരിക്കുന്ന ഹോറസോണ്ടൽ ലൈൻ ഫസ്റ്റ് ഹോറസോണ്ടൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക ഞാനിവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ഡിവിഷൻ ലൈനിലാണ് ആ ഒരു ആർക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ആർക്കിൻ്റെ റേഡിയസ് ട്വൻറ്റി ഫൈവ് മില്ലിമീറ്റേഴ്സ് ആണ് ഓക്കെ എനിക്ക് ആർക്ക് കിട്ടിയത് സി വൺ എന്ന പോയിൻറ്റിൽ കോമ്പസ് വെച്ചു എന്നിട്ട് ആ കോമ്പസിൽ റേഡിയസ് ട്വൻറ്റി ഫൈവ് എടുത്തു ഒന്നാമത്തെ ഡിവിഷൻ പോയിൻ്റ് കൂടി പാസ് ചെയ്യുന്ന ആ ഹോറസോണ്ടൽ ലൈനിലാണ് ഞാൻ ആ ട്വൻറ്റി ഫൈവ് എം എം റേഡിയസ് വരുന്ന ആർക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആർക്കും ഹോറസോണ്ടൽ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി വണ് എന്ന പോയിന്റ് നേരത്തെ പി സീറോ എന്ന പോയിൻ്റ് ആയിരുന്നു അതിൻ്റെ സെക്കൻഡ് പോയിന്റാണ് ഞാനിവിടെ പി വണ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ പി വൺ എന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സർക്കിള് കുറച്ചൊന്ന് റോള് ചെയ്യുമ്പോൾ ഈ പി സീറോ എന്ന പോയിൻ്റ് റൈറ്റിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യും ആ ഒരു പോയിൻ്റാണ് പി വണ്ണെന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു പത്ത് പോയിൻ്റ് കൂടി കണ്ടുപിടിക്കണം ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പോയിൻ്റ് നിങ്ങൾ കോമ്പസ് ഫിക്സ് ചെയ്യേണ്ട പോയിൻറ്റ് സി ടു എന്ന പോയിൻ്റ് ആണ് നേരത്തെ സി വൺ എന്ന പോയിൻ്റിൽ കോമ്പസ് വെച്ചു ആദ്യത്തെ ഡിവിഷൻ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു ആർക്കിൻ്റെ റേഡിയസ് ട്വൻറ്റി ഫൈവ് ആയിരുന്നു ഇനി സി ടു എന്ന പോയിന്റ് രണ്ടാമത്തെ സെൻറ്റർ പോയിന്റ് സി ടു എന്ന പോയിൻ്റ് ആണ് സി ടുവിൽ കോമ്പസ് വയ്ക്കുക അഗൈൻ ട്വൻറ്റി ഫൈവ് എം എം റേഡിയസ് എടുക്കുക ഇത്തവണ നിങ്ങൾ ആർക്ക് കട്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഹോറിസോണ്ടൽ ലൈനാണ് അതായത് രണ്ടാമത്തെ ഡിവിഷൻ പോയിൻറ്റ് കൂടി വരച്ചിരിക്കുന്ന ആ ഹോറസോണ്ടൽ ലൈനിലാണ് ആർക്ക് കട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒരു ആർക്ക് കട്ട് ചെയ്തു ഈ ആർക്കിൻ്റെ റേഡിയസും ട്വൻറ്റി ഫൈവ് മില്ലിമീറ്റേഴ്സ് ആണ് ആ രണ്ടാമത്തെ ഡിവിഷൻ പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന ഹോറിസോണ്ടൽ ലൈനും ഈ ആർക്കും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും ആ പോയിൻ്റിന് പി റ്റു എന്ന് മാർക്ക് ചെയ്തു ഓക്കെ അങ്ങനെ പി സീറോ പി വൺ പി റ്റു എന്നിങ്ങനെ ആ പോയിന്റിലെ ആ പോയിന്റിന്റെ മൂന്ന് പോയിന്റ്സ് കിട്ടി ഈ റോളിംഗ് സർക്കിള് ഈ സർക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് അടുത്ത് സി ത്രീ എന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുക എന്നിട്ട് വീണ്ടും ട്വൻ്റി ഫൈവ് എം എം റേഡിയസ് ആക്കി എടുക്കുക എന്നിട്ട് മൂന്നാമത്തെ പോയിൻറ്റ് കൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ഹോറിസോണ്ടൽ ലൈൻ സെൻറ്ററിൽ വരച്ചിരിക്കുന്ന ആ റെഡ് കളർ ലൈൻ അതിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക ഇതുപോലൊരു ആർക്ക് കട്ട് ചെയ്തു ഇതാണ് പി ത്രീ എന്ന പോയിന്റ് അങ്ങനെ ഇതുപോലെ എല്ലാ ഹോറിസോണ്ടൽ ലൈൻസിലും നിങ്ങൾ ട്വൻ്റി ഫൈവ് എം വരുന്ന ഒരു ആർക്ക് കട്ട് ചെയ്യണം അങ്ങനെ പി ത്രീ എന്ന പോയിന്റ് കിട്ടി ഇനി നേരെ നിങ്ങൾ സി ഫോർ എന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുക എന്നിട്ട് ഫോർത്ത് ഡിവിഷൻ ലൈൻ നാലാമത്തെ പോയിന്റ് കൂടെ വരച്ചിരിക്കുന്ന ആ ഹോറിസോണ്ടൽ ലൈനിൽ ട്വൻറ്റി ഫൈവ് എം എം റേഡിയസ് വരുന്നൊരു ആർക്ക് കട്ട് ചെയ്യുക അങ്ങനെ പി ഫോർ എന്ന പോയിൻ്റ് കിട്ടും ഇനി നേരെ സി ഫൈവ് എന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുക എന്നിട്ട് വീണ്ടും ട്വൻ്റി ഫൈവ് എം എം റേഡിയസ് എടുത്തുകൊണ്ട് അഞ്ചാമത്തെയും ഏഴാമത്തെയും ഡിവിഷൻ പോയിൻ്റ് കൂടി വരച്ചിരിക്കുന്ന ആ ഹോറിസോണ്ടൽ ലൈനിൽ മറ്റൊരാർക്ക് കട്ട് ചെയ്യുക അതിന് ഞാൻ പി ഫൈവ് ഒന്ന് മാർക്ക് ചെയ്തു ആർക്ക് കട്ട് ചെയ്ത് ആ മീറ്റിംഗ് പോയിന്റിന് പി ഫൈവ് ഒന്ന് മാർക്ക് ചെയ്തു ഇനി പി സിക്സ് കിട്ടാനായിട്ട് സി സിക്സ് എന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുക എന്നിട്ട് ഏറ്റവും മുകളിലത്തെ ഹോറസോണ്ടൽ ലൈൻ ആർ എന്ന ഡിവിഷൻ പോയിൻ്റിൽ നിന്ന് വരച്ചിരിക്കുന്ന ആ ഹോറസോണ്ടൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക അപ്പം പി സിക്സ് എന്ന പോയിന്റ് കിട്ടും ഇനി പി സെവൻ കിട്ടാനായിട്ട് സി സെവൻ എന്ന പോയിന്റിൽ നിങ്ങൾ കോമ്പസ് വെക്കുക എന്നിട്ട് ഏഴാമത്തെ ഡിവിഷൻ പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന ഹോറസോണ്ടൽ ലൈനിൽ ട്വൻറ്റി ഫൈവ് എം റേഡീസ് വരുന്നൊരു ആർക്ക് കട്ട് ചെയ്യുക പി സെവൻ ഇനി പി എയ്റ്റ് കിട്ടാനായിട്ട് സി എയ്റ്റിൽ കോമ്പസ് വെച്ചു എട്ടാമത്തെ ഹോറിസോണ്ടൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു അങ്ങനെ പി എയിറ്റ് കിട്ടി ഇനി പി നയൻ കിട്ടാനായിട്ട് സി നയൻ എന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുക എന്നിട്ട് സെൻറ്ററിലുള്ള ആ ഡിവിഷൻ ലൈനിൽ മറ്റൊരാർക്ക് കട്ട് ചെയ്യുക അങ്ങനെ പി നയൻ ഇനി പി ടെൻ കിട്ടാനായിട്ട് പത്താമത്തെ പോയിൻറ്റ് കിട്ടാനായിട്ട് സി ടെൻ എന്ന പോയിൻറ്റിൽ കോമ്പസ് വയ്ക്കുക എന്നിട്ട് ആ പത്താമത്തെ ഡിവിഷൻ ലൈൻ പത്താമത്തെ ഡിവിഷൻ പോയിൻ്റിൽ കൂടെ വരച്ചിരിക്കുന്ന ആ ഹോറിസോണ്ടൽ ലൈനിൽ റേഡിയസ് ട്വൻ്റി ഫൈവ് വരുന്നൊരു ആർക്ക് കട്ട് ചെയ്തു അങ്ങനെ പി ടെൻ എന്ന പോയിന്റ് കിട്ടി അടുത്ത പോയിന്റ് കിട്ടാനായിട്ട് അവസാനത്തെ സെൻറ്റർ പോയിന്റ് സി ലെവൻ എന്ന പോയിൻ്റ് ആണ് സി ലെവൻ എന്ന പോയിന്റിൽ നിങ്ങൾ കോമ്പസ് വയ്ക്കുക കോമ്പസിൽ റേഡിയസ് ട്വൻ്റി ഫൈവ് എടുത്തുകൊണ്ട് പതിനൊന്നാമത്തെ ഡിവിഷൻ ലൈൻ ഡിവിഷൻ പോയിൻ്റ് നിന്ന് വരച്ചിരിക്കുന്ന ഹോറിസോണ്ടൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു അങ്ങനെ പി ഇലവൻ എന്ന പോയിന്റും കിട്ടി ഓക്കെ ഈ പോയിന്റ് ഒന്ന് അവസാനിക്കുന്നത് ബി എന്ന പോയിൻ്റ് ആണ് അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് എ എന്ന പോയിൻ്റ് ആയിരുന്നു അവസാനിക്കുന്ന പോയിന്റ് ബി എന്ന പോയിന്റാണ് അങ്ങനെയുള്ള ടോട്ടൽ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും ഉൾപ്പെടെ പതിമൂന്ന് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ഇനി പോയിൻറ്സ് കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക എല്ലാ പോയിൻറ്സിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ എ യിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ബീൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു സ്മൂത്ത് കർവ് വരച്ചു ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ട സൈക്ലോയിഡ് ഓക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈക്ലോയിഡ് മാത്രം തിക്കായിട്ട് വരയ്ക്കുക ബാക്കി എല്ലാ സർക്കിൾസും ലൈൻസ് ലൈൻസെല്ലാം തിന്നായിട്ട് വരയ്ക്കുക